സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 10 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് 11 ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്ന വിശദാംശങ്ങളുമായി. ഉമേഷ്, അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്നാണ് പറയുന്നത്, എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ? സംസ്ഥാനത്ത് ഒരാഴ്ച കൂടി മഴ ശക്തമായി തുടരും എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. നാളെ മുതൽ 3 ദിവസം വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ 2 ജില്ലകളിൽ, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റന്നാൾ മലപ്പുറം ജില്ലയിലും അതിനുശേഷം കോഴിക്കോട് ജില്ലയിലുമാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ 204 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ നാളെ 15 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. യെല്ലോ അലർട്ട് ഉള്ള ജില്ലകളിലും 116 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കും. മഴ നാളെ കുറവ് കിട്ടാൻ സാധ്യത 2 ജില്ലകളിൽ മാത്രമാണ് പ്രവചനത്തിൽ പറയുന്നത്. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മാത്രമായിരിക്കും നാളെ മഴ കുറയാൻ സാധ്യതയുള്ളത്. എന്തായാലും മറ്റ്, അതായത് നിലവിൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല, പക്ഷേ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പുമുണ്ട്. ദിവ്യ, ഉമേഷ്, മലയോര മേഖലകളിലടക്കം ഉരുൾപൊട്ടൽ സാധ്യതകളൊക്കെ പറയുന്നുണ്ടോ? ഉരുൾപൊട്ടൽ സാധ്യത മുന്നറിയിപ്പ് ഇതുവരെ വന്നിട്ടില്ല, പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മുന്നറിയിപ്പ് നിലനിന്നിരുന്നു. അതായത് മലയോര മേഖലയിലേക്കുള്ള യാത്രകൾ യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു നേരത്തെ തന്നെ. പക്ഷേ പുതിയ മുന്നറിയിപ്പിൽ അത്തരമൊരു നിർദ്ദേശമില്ല. ശരി, തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണനാണ്. വരും ദിവസങ്ങളിലും സംസ്ഥാനത്തോട് നിലമതി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൽ നിന്നുള്ള അറിയിപ്പ്. വടക്കൻ കേരളത്തിൽ ഇന്നലെ പെയ്ത മഴയിൽ വ്യാപക നാശനഷ്ടം. കാസർഗോഡ് പാലക്കുല്ലി വെള്ളച്ചാട്ടത്തിന് സമീപം ഉരുൾപൊട്ടി. കോഴിക്കോട് മുക്കം ആലിൻചുവട്ടിലെ നിരവധി കടകളിൽ വെള്ളം കയറി. കാസർഗോഡ്, വയനാട്, കോഴിക്കോട് ജില്ലകളിലാണ് മഴ ശക്തി പ്രാപിച്ചത്. കാസർഗോഡ് ഇന്നലെ രാവിലെ മുതൽ പെയ്ത കനത്ത മഴയിൽ മാലോം മരുതോം മലയോര ഹൈവേ റോഡിൽ പാൽക്കൊല്ലി വെള്ളച്ചാട്ടത്തിന് സമീപം വനപ്രദേശത്ത് ഉരുൾപൊട്ടി. റോഡിന് ഇരുവശത്തുമുള്ള സ്ലാബുകൾ തകർന്നു. റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. ഉരുൾപൊട്ടലിനെ തുടർന്ന് ചൈത്രവാഹിനി പുഴയും സമീപത്തെ ചാലുകളും കരകവിഞ്ഞു. ഞാണിക്കടവ് പാലത്തിൽ വെള്ളം കയറിയതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. കൊന്നക്കാട്ടിൽ വനത്തിൽ കുടുങ്ങിയ 15-കാരനെ നാട്ടുകാർ നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തി. കോഴിക്കോട് മുക്കം ആലിഞ്ചുവട്ടിലെ കടകളിൽ വെള്ളം കയറി. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായി. ഷോപ്പ് ഞങ്ങൾ ക്ലീനാക്കണം, ആ ചളി മുഴുവൻ വാരി ഒഴിവാക്കണം. ഒരുപാട് വസ്തു ഞങ്ങൾ വരുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇനിയിപ്പോൾ നല്ല സാധനങ്ങൾ കയറ്റി വസ്ത്ര പുതിയ നമുക്ക് വേറെ വാങ്ങിയിട്ട് ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. ശക്തമായ കാറ്റിൽ കാരപ്പറമ്പിന് സമീപം തെങ്ങ് കടപുഴകി. വെള്ളയിൽ മേഖലയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. പൊതുവിതരണ കേന്ദ്രത്തിലുണ്ടായ വെള്ളക്കെട്ടിൽ ഭക്ഷ്യസാധനങ്ങൾ നശിച്ചു. ചെറിയൊരു വായത് അപ്പം വെള്ളം കയറി, പിന്നെയാണെങ്കിൽ അവിടെ അങ്ങനെ സൈഡിലൊക്കെ കംപ്ലീറ്റ് വീടുകൾ എടുത്തിട്ട് കംപ്ലീറ്റ് ബ്ലോക്കായിട്ട്. ഇവിടെ വെള്ളം കയറി നമ്മുടെ സാധനങ്ങൾക്കൊക്കെ കേടുപാടുകൾ സംഭവിച്ചു. എത്രത്തോളം നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്? പഞ്ചസാര, ഒരു അച്ചാക്ക് പഞ്ചസാര വേണ്ട, ഒരു അഞ്ചാറ് ചാക്ക് അരി, രണ്ടുനിന്ന് ഗോതമ്പ്, കുറേ മണ്ണെണ്ണ തൂത്തുണ്ട്. കുറേ സാധനങ്ങൾ നഷ്ടപ്പെട്ടു. വയനാട് പാതയിൽ പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കോഴിക്കോട്.